പൊന്നാനി വെളിയങ്ങോട് പഞ്ചായത്തിൽ കുടിവെള്ളമില്ലാതെ ദുരിതം അനുഭവിച്ച 25ഓളം പട്ടികജാതി കുടുംബങ്ങൾ ചുറ്റും വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാനാകില്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വെള്ളം എത്തിച്ചെങ്കിലും കരാറുകാരന്റെ അനാസ്ഥ മൂലം പൈപ്പിലൂടെ വരുന്ന വെള്ളം മലിനമാവുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു വെളിയങ്ങോട് പഞ്ചായത്തിലെ പൊട്ടരുത്തുമ്മൽ പട്ടികജാതി കോളനിയിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യം ചുറ്റും വെള്ളക്കെട്ടാണ് കിണറുകളിലെ വെള്ളം മുറ്റത്തെത്താറായി പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല വർഷങ്ങളായി ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട് ഇതൊരു 10 16 വർഷമായിട്ട് ഈ വെള്ളം ഇങ്ങനെ കാരണം ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ വന്നപ്പോൾ പഴയ കാലത്ത് ഈ കൂടുകളൊക്കെ തോടുകളൊക്കെ മനക്കലിക്കുന്നതൊക്കെ താത്തിയിരുന്നു ഇപ്പതൊന്നും താത്തണില്ല ഇപ്പൊ തോടുകളൊക്കെ തൂർന്നപ്പോൾ ഈ ഊരിപ്പുളിയൊക്കെ കിണറ്റിലേക്ക് ഇറങ്ങാം തോട് താഴ്ന്നു കഴിയുമ്പോൾ ഊരൊക്കെ തോട്ടിലേക്ക് ഇറങ്ങും അതിനുശേഷമാണ് ഇപ്പോൾ ഈ കുടിവെള്ളത്തിൻ്റെ വിഷയം ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റില്ല വെള്ളത്തിന് കനുണ്ടാവും നമ്മൾ ചായ ഉണ്ടാക്കാനോ ചോറുണ്ടാക്കാനൊന്നും പറ്റില്ല ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചമ്പളത്തിനൊക്കെ ഇരിക്കുമ്പോഴത്തേന് ചോറൊക്കെ നാശമായി പോകും പലരോടും പരാതി പറഞ്ഞു നോക്കി യാതൊരു നടപടിയുമില്ല ഞങ്ങൾ കുറേ കാലങ്ങളായി വെള്ളം കുടിവെള്ളം ഇങ്ങനെ കെട്ടി വെച്ച് കൊണ്ടു എന്നിട്ട് പിന്നെ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി സ്ത്രീകളടക്കം പോയി പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ടാണ് അവർ കുടിവെള്ളത്തിൻ്റെ ഇത് ഒരു കിണർ ഗുരുവായൂർ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് 3 സെന്റ് സ്ഥലം തന്നു എന്നിട്ട് അതിൽ ഞങ്ങളൊരു കിണർ കുത്തി അപ്പം ആ പൈപ്പിൻ്റെ ദോഷം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഇങ്ങനെ വന്നത് ബുദ്ധിമുട്ട് കണ്ട് കനിവ് തോന്നിയ സ്വകാര്യ വ്യക്തി സ്ഥലം നൽകി ET മുഹമ്മദ് ബഷീർ MP കേന്ദ്ര സഹായവും ലഭ്യമാക്കി പക്ഷേ വെള്ളം കൊണ്ടുവരുന്ന പൈപ്പിൻ്റെ സ്ഥിതി ദയനീയം കുടിവെള്ളം വീട്ടിലെത്തുമ്പോഴേക്കും തുരുമ്പ് വെള്ളത്തിൽ കലർന്ന് ഉപയോഗശൂന്യമാകും കുടിവെള്ളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾ കനിയണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം ജനം മലപ്പുറം